ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹലീനാസ് എക്സിറ്റൻ വ്ളോഗ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇത് ഇൻട്രോ ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം, ഞാനിപ്പോൾ എൻ്റെ ഹോസ്റ്റലിലാണ് ഉള്ളത്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് എന്താണെന്നാവും എല്ലാവരുടെ ചോദ്യം. ഉത്തരം, ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വിസിറ്റ് ആണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ സാർമാർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഈ ഡെസ്റ്റിനേഷൻ വിസിറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 9:30 ഇവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഞാൻ പാക്കിങ് കാണിച്ചു തരാം. ഗൈസ്, ഞാനിപ്പോ റൂമിന്റെ അകത്താണുള്ളത്. ഇതാ ഞങ്ങളിവിടെ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ മൊത്തം പാക്കിങ് കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടി പാക്കിങ് ഉണ്ട്. ഡ്രസ്സ് സാധനങ്ങൾ എടുത്തു വെക്കാനാണ് ഞാൻ എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതല്ലേ, ഇത് അസ്യയുടെ ബാഗാണ്, ഇത് ആദിത്യയുടെ ബാഗാണ്. എന്റെ ബാഗ് ഇത് രണ്ടുമാണ്. ഇത് ജസ്റ്റ് ഒരു കൈ പിടിക്കാനുള്ള ബാഗും, ഇതാണ് ഞാൻ കൊണ്ടുപോകുന്ന എൻ്റെ ട്രാവലിംഗ് ബാഗ്. ഇതിൻ്റെ അകത്തോട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കാണുണ്ട്. അപ്പൊ ഗൈസ്, ഇനിയിപ്പോ രാത്രി 9:30 സാർ കോളേജിൽ എത്താൻ പറഞ്ഞിട്ടുള്ളത്. കോളേജ് എന്ന് പറഞ്ഞാൽ പറയുന്ന പോലെ അത്ര ഒന്നുമില്ല ഞാൻ കാണിച്ചത്. ഗൈസ്, ആ കാണുന്നതാണ് ഞങ്ങളെ കോളേജ്, ഞങ്ങളെ ഹോസ്റ്റലിലെ ഫ്രണ്ടാണ്. രാത്രി ആകുമ്പോൾ നല്ലപോലെ ഒന്നും കാണാൻ പറ്റില്ല, എന്നാലും ഞാൻ വൈകുന്നേരം ഒന്ന് ട്രൈ ചെയ്യാം കോളേജ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്ര ഉള്ളു, ഇനി രാത്രി ബാക്കി കാണാം. ഞങ്ങൾ പോകുമ്പോൾ രാത്രി ദിവസം തന്നെ, രാത്രി പോകുമ്പോൾ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു ഇതിനെ ഡ്രസ്സ് എടുത്തിട്ടതാണ്. അപ്പൊ ഗൈസ്, ഇനി ഞങ്ങൾ രാത്രി പാക്ക് ചെയ്ത് പോകുമ്പോൾ കാണാം. അപ്പൊ ഗൈസ്, ഇപ്പൊ കറക്റ്റ് 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഹോസ്റ്റലിൽ നിന്ന്. സിസ്റ്റർ പറഞ്ഞു സിസ്റ്റർ കൊണ്ടാക്കി തരാന്ന്. 9:00 അവിടെ എല്ലാവരും എത്തും. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇനി അവിടെ പോണ വഴി കാണാം. ഇപ്പൊ ഫുള്ള് ഇട്ടാവും. പിന്നെ എൻ്റെ അടുത്ത് റിംഗ് ലൈറ്റ് പോലത്തെ ലൈറ്റ് ഉണ്ട്, വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇനി അവരെ മാറ്റിലൊക്കെ കേട്ട് അവരായിട്ട് കാണാം. ഞങ്ങളിപ്പോ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, ഫ്രണ്ട്സും അതുപോലെ തന്നെ സിസ്റ്ററൊക്കെ ഉണ്ട്. സിസ്റ്റേഴ്സിനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കാണിക്കട്ടെ. അപ്പൊ ഗൈസ്, ഇനി അവിടെ എത്തിയിട്ട് ഫ്രണ്ട്സിനായിട്ട് കാണിക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ഒരു ജാതക്കുന്ന ആൾക്കാർ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ട്. സാറവിടെ എത്തിയിട്ടുണ്ടാവല്ലേ? ഞാൻ വിളിച്ചിട്ടില്ല. 9:00 ആ അപ്പൊ അതാ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മാവിന്റെ അവിടെ എന്താണ്ടാവുന്ന സാറിനെ ആരൊക്കെ എത്തിക്കണാവും. റാവീസ് പോലെ പോയ പോലെ ആവാൻ ഞാൻ മതിയായിരുന്നത്. കോളേജിന്റെ ബൗണ്ടറി കയറി ഹോസ്റ്റൽ കഴിഞ്ഞ് ഹോസ്റ്റലെ കാണിച്ചുതരാം. അവിടെ കാണുന്ന ലൈറ്റാണ് ഹോസ്റ്റൽ. അച്ചു ആദിത്യ ഇട്ടത്താ പോകുന്ന അങ്ങോട്ട്, ഓർക്ക് തന്നെ അറിയില്ല അവരെ എടുക്കാൻ പോകുന്നു. അപ്പതാ ഞങ്ങളിവിടെ മാവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാർമാരവിടെ എത്തിയിട്ടുണ്ടാവണം. കുഞ്ഞി ആ ദിവസം നമ്മളൊക്കെ സ്ഥലത്തി എല്ലാവരും അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ആവാനാ മതി. അപ്പോൾ അങ്ങനെ ഓർത്തോർത്തിരുന്ന ഡെസ്റ്റിനേഷൻ വിസിറ്റ് അവസാനം ഇത് വന്ന്. ഈ ബസ് കയറുന്ന അറ്റൊരു സമാധാനമല്ല. കോളേജിൻ്റെ നൈറ്റ് വ്യൂ ഞാൻ കാണിച്ചു. ഇതാണ് ഞങ്ങളെ കോളേജ്. ഇതാ നൈറ്റുള്ള കോളേജ്. ഇതാണ് ഇതാണ് മെയിൻ ബിൽഡിങ്. ഇത് അസിസ്റ്റൻസ് ബ്ലോക്ക്. ആ ഇതാ ഇവിടെയാണ് ഞങ്ങളെ ബിൽഡിങ്. ഈ കാണുന്നതാണ്, ഇത് ബാക്കി ഏരിയാസാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി എല്ലാവരും വന്നതിൻ്റെ ശേഷം കാണാം. ഇവിടെ കുറേ പേര് ഞങ്ങൾ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇനി അവരെല്ലാവരും എത്തിയതിൻ്റെ ശേഷം കാണാം. ബസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എല്ലാവരും കൂടി വന്നാൽ പെട്ടെന്നുണ്ടെങ്കിൽ ബസ് കയറില്ല. ബസ് കയറിയതിന് ശേഷം വീഡിയോസ് കാണിച്ചു തരാം. ഇനിയുള്ള വീഡിയോസ് ഭയങ്കര ഷോർട്ടേജ് ആകും, കാരണം സാറ് അങ്ങനെ ഇനി വീഡിയോ എടുക്കാൻ സമയത്ത് തോന്നുന്നില്ല. എല്ലാവരും വന്ന് സെറ്റായിട്ട് നേരെ കയറാച്ചിട്ടാണ്. ഞാൻ ബസ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ ബസ്. പാരൻസും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. സാറും എല്ലാവരും ഇത് അവിടെ സെറ്റായി ബാഗൊക്കെ ഇട്ട് നിൽക്കുന്നു കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ബസ് കയറിയ ശേഷം കാണിച്ചു തരാം. 2-3 പേര് ലേറ്റ് ആയിട്ടുണ്ട്, അവരെ കത്തുക്കാണ്. ഒരു മോദ ചെയ്യുന്നില്ല ഒക്കെ സ്കിപ്പ് ചെയ്ത് നേരെ റൂമിൽ കയറിയതിന് ശേഷമുള്ള വീഡിയോ കാണിച്ചതരാം. അപ്പൊ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങള് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെയാണ്.
സർവീസും കാര്യങ്ങളൊക്കെ ഇതാ നല്ല അടിപൊളി സർവീസ് ഒക്കെ തന്നെയാണ്. എന്തിനാ വെറുതെ തണുപ്പത്ത് ഈ ഫാന്? സ്വിച്ച് എവിടെയാണാവോ? ഞങ്ങൾ 4 പേരാണ് ഈ റൂമില്. ടി വി ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ബാത്റൂം. ബാത്റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ബാത്റൂമാണ്. അത്ര വല്ല ബാത്റൂം ഒന്നും അല്ല, ചെറിയൊരു ബാത്റൂം. ഒരു പേർക്ക് യൂസ് ചെയ്യാനുള്ള ഇതുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ബാത്റൂം. അത്ര തന്നെ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഞാൻ ഹൂഡി ആട്ടിട്ടുള്ളത് പറയുമ്പോ പക്ഷെ തണുപ്പ് സഹിക്കാൻ വയ്യ. ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഹൂഡി കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാഗിൻ്റെ അകത്ത് പെട്ട്, മാസ്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് തണുപ്പ് മുഖത്ത് കടിച്ചിട്ട് എടുത്തിട്ടും വെച്ച് കിടന്ന് കാര്യം കാലൊക്കെ വിറക്കണം. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഹോട്ടലിൽ എൻട്രിയുടെ വീഡിയോ കൊടുക്കാഞ്ഞത്. എല്ലാരും വിറക്കണം, അവിടെ നിൽക്കാൻ വയ്യ. തണുപ്പുണ്ട് പറയുമ്പോ ഇപ്പൊ തണുപ്പ് കുറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാരും പറഞ്ഞ, പക്ഷെ എന്നാലും രാവിലെ നല്ല തണുപ്പുണ്ട്. മൂന്നാറ് തണുപ്പില്ല എന്നാലും പറയരുത്. അപ്പൊ ഇനി ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ എന്റെ സൗണ്ട് തന്നെ അകപ്പാടെ മാറിയിട്ടുണ്ട്. നൈസായിട്ട് കുളി കുളിയില്ല, കുളിക്കുന്നില്ല. ഈ തണുപ്പത്ത് കുളിക്കാൻ നിന്നായിരിക്കും എന്താന്ന് പറയാ ആൾക്കാരും. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ്. ഇപ്പൊ 4 മണി 4:15 ഇവിടെ. ആ ഒരു 6 മണി 7 മണി നേരത്താണ് ഇത്. എന്താ പറയാ, താഴോട്ട് ഫുഡിന് ഒന്ന് പോരണത്. ഇപ്പൊ എന്തായാലും ഉറങ്ങണം, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പോവേ. അപ്പൊ ഗൈസ് ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോകുമ്പോ കാണാം ഫ്രഷ് ആയിട്ട്. ഗൈസ് 6:30 ആയിട്ടുണ്ട്. ഞങ്ങളെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് 4 പേരത്. ഞങ്ങള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, നിസ്കരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉറങ്ങാൻ തോന്നി. ഞാനിനി ബാൽക്കണിത്ത് വ്യൂ കാണിച്ചുതരാം. ഞാൻ ബാൽക്കണി കാണിക്കാൻ വേണ്ടി മറന്നു. 2 പേര് ഓൾറെഡി ഇവിടെ ഉണ്ട്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇവിടെ മഞ്ഞിങ്ങനെ പോവാണ്, ഇവിടെ ഊതുമ്പോഴൊക്കെ മഞ്ഞാണ്. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ട്, നോക്ക് വീഡിയോയിലടക്കം കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാ കണ്ടില്ലേ, അടിപൊളി പൊളി. ഉഷാറ് നല്ല അടിപൊളിയാണ്. അപ്പൊ ഗൈസ് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ നേരത്തെ ഇവിടെ ബാൽക്കണി ആണ്, എനിക്ക് അറിയില്ലെന്ന്. ഞാൻ ഫ്രഷ് ആവാൻ പോകുന്ന നേരത്ത് ബാൽക്കണി ഉണ്ടോ വെച്ചിട്ട് കോഫി ഉണ്ടാക്കിയിരുന്നു ഞാൻ. അപ്പൊ വിറച്ചു വരുന്നല്ലോ അങ്ങനെ ആയിട്ട്. അപ്പൊ കോഫി ഉണ്ടാക്കിയപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നു കോഫി ആയിട്ട്. അപ്പൊ ഇവിടെ ഫുള്ള് ഇരുട്ടേന്ന്. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ഫ്രണ്ടിലൊന്നും ലൈക്കാന്ന്. ഞാൻ അറിയുന്നുണ്ടെങ്കിൽ ഇവരോട് പറയുന്നു. പക്ഷെ ഇപ്പൊ വന്ന് തുറന്നു നോക്കിയപ്പോഴാണ് ലൈക്കൊക്കെ കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ബ്ലാക്ക് വ്യൂ പൊളി. അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയെങ്കിൽ അല്ലേ. വേറൊക്കെ കൈയൊക്കെ കണ്ടാ നമുക്ക് എഴുന്നേറ്റ് നിക്കുക എന്ന് പറയുന്നതാണ് അവിടെ. എന്തായാലും മൂന്നാറ് ഞങ്ങൾ ഇനി 2 ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ കോളേജില് ഫസ്റ്റ് ഇയർസ് ആയിട്ട് നമുക്കല്ല ആദ്യത്തെ ട്രിപ്പ് കിട്ടുന്ന. ടൂറിസം ബാച്ച് ആയിട്ടുള്ള ബിവോക്ക് ഞങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ ഫസ്റ്റ് ഇയേഴ്സിൽ തന്നെ ട്രിപ്പ് കിട്ടിയിട്ടുള്ളത്. തേർഡ് ഇയേഴ്സ് ഒക്കെ പോണം പോണം എന്ന് പറയുന്നുണ്ട് കുറേ പേര്. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്, എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ മലയാളം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഹോസ്റ്റലേഴ്സ് പോയി. സീനിയേഴ്സ് ആയിട്ടുള്ള തേർഡ് ഇയേഴ്സ് അവർ പോയപ്പോഴാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടത്. ഞങ്ങൾ പോകാൻ വേണ്ടി പ്ലാൻ ഒക്കെ ഇട്ട് സെറ്റായി. മിന്നാന്ന് ഓർഡറും കിട്ടി, ഗവൺമെന്റ് ഓർഡർ കിട്ടി ട്രിപ്പ് പോവാന്ന്. ഫുൾ ഒരു ലക്ക് എന്ന് തന്നെ പറയാം. ഞങ്ങൾ കുറേ വട്ടം ട്രൈ ചെയ്തിട്ടും ക്യാൻസൽ ആയി പോയിട്ടുള്ളൂ. പ്രിൻസി പറഞ്ഞു ഒരു ദിവസം പോയി പോലെ. നല്ല സാർമാർ പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ പറ്റൂല അത്. അല്ല സുമേ കൈ ഇറക്കണേ. ഇതിൽ ഒരാളും കൂടി ഉണ്ട്, അച്ചു കുളിക്കാണ്, അതുകൊണ്ടാണ് അവളവിടെ കാണാത്തത്. ഓ ഒന്നും കാണുന്നില്ല. ഞാൻ മേക്കപ്പ് മീൻസ് കണ്ണു പോലും എഴുതിയിട്ടില്ല. ചുണ്ടക്കൊക്കെ വരണ്ട അവസ്ഥ ആയിട്ടുണ്ട്. അയ്യാ എനിക്ക് കൈ നല്ല തണുത്ത് ഇങ്ങനെ വിറക്കുകയാണ് ഇവിടെ. ഔഫ്, മറ്റേ റൂമിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്? ഒരു റൂമിൽ 4 ആൾക്കാരെ വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ഞങ്ങൾ 4 പേരുണ്ട് ഒരു റൂമിലായ. കാരണം ഹോസ്റ്റലേഴ്സ് ആയാലും ഞങ്ങൾ സാധനങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നുള്ളതും ഫുള്ളും ഷെയർ ചെയ്തിട്ടല്ലേ. ഞങ്ങൾ ഒരുമിച്ച് 4 ആൾക്കാരും കൂടി റൂമിൻ്റെ ഉള്ളിൽ കയറി. അടിപൊളി ഇബ് എന്ന് പറഞ്ഞാൽ വൈബ്. റൂമൊക്കെ സെറ്റാണ്. റൂമിനെ പറ്റിയൊന്നും എന്താ പറയാ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം
ഹോട്ടൽ നല്ല ക്ലീൻ ഉള്ള ഹോട്ടലാണ്. ഞങ്ങൾക്ക് കിട്ടിയ റൂമൊക്കെ ഇതാ, നല്ല വലിയ മിററൊക്കെ ഉണ്ട് ഇവിടെ. നല്ല വലിയ അത്യാവശ്യം വലിയ മിററുണ്ടത് ബാത്റൂമാണ്. സാറ് തന്നെ പറഞ്ഞു ഇപ്പൊ സീസൺ അല്ല, തണുപ്പൊന്നും ഉണ്ടാവൂല, ആരോ ഉണ്ട് മുടിയും കാര്യങ്ങളൊന്നും എടുത്തില്ല. പക്ഷെ അത് നല്ലൊരു പണിയിലാണ് ഞങ്ങൾക്ക് എത്തിപ്പെട്ടത്. ഞാൻ ഭാഗ്യത്തിന് രണ്ട് ഹൂഡി എടുത്തിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എടാ മേഘം നോക്ക്, അച്ചുവാണ് അവിടെ കേട്ട് നിക്കാറിയുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അച്ചുവിന്റെ ഒരു മതനാണ്, അവക്ക് കുളിക്കാൻ വേണ്ടി കേറിപ്പോ ചൂടുവെള്ളം കിട്ടിയില്ല, തണുത്തുവെള്ളം മാത്രം കിട്ടുന്നത്. ഞങ്ങളൊക്കെ നേരത്തെ നിർത്തി കുളിച്ചാണ്, നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കാൻ പറ്റി. അതന്നെ അയ്യോ എന്തായാലും ചുണ്ട് പൊട്ടിയൊരു വഴിയാവും. ഞാൻ എപ്പോഴാണാവും ബ്രേക്ക്ഫാസ്റ്റ്, എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട്. ബാക്കി എല്ലാരും കിടന്നു അങ്ങനെ, ഞങ്ങള് നാല് പേരും മാത്രം എഴുന്നേറ്റിട്ടുള്ളൂ. ഞാൻ കഴിക്കാം, ഞാൻ കഴിക്കാം. 50-50 ബിസ്ക്കറ്റ് ഉണ്ട്, അതാണ് ഞങ്ങള് ആദ്യത്തെ. ഇങ്ങോട്ട് എടുത്തോ, നമുക്ക് ഇവിടുന്ന് കഴിക്കാം. അപ്പൊ ഗേൾസ് ഇത്ര ഉള്ളു ഫുഡ്, ഇവിടെ കൊടുക്കാൻ വരാ. ഭയങ്കര തണുപ്പാണ്, അപ്പൊ താഴെ പോയിട്ടില്ല. അപ്പൊ ഗൈസ് ഇപ്പൊ 8 മണി ആയിട്ടുണ്ട്, ഇപ്പോഴും ഇവിടുത്തെ കോട ഒന്നും ഇറങ്ങിയിട്ടില്ല. നല്ല തണുപ്പും അതുപോലെ തന്നെ വ്യൂ വേറെ ലെവലായി വരികയാണ്. ബിക്കോസ് ഇവിടെ സൂര്യനും കൂടെ അടിക്കാൻ തുടങ്ങിയത് നല്ല ഭംഗിയുണ്ട് കണ്ടല്ലേ. ഇപ്പോഴും കോട ഒന്നും അവിടെ ഇറങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ താഴെ റെസ്റ്റോറൻ്റ് ആണ്, അതാ നിൽക്കുന്നു ഞങ്ങൾ സാർ. അത് ഞങ്ങളെ സഹദ് സാറാണ്. ഒരാൾ കാരണം കോട ഒന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷെ താഴ്വാര നല്ല ഭംഗി. അവിടെയൊക്കെ പോകാൻ പറ്റിയെന്ന് എനിക്ക് അടിപൊളി ഫോട്ടോസും പിക്സും എടുക്കായിരുന്നു. 8 മണിക്ക് ഞങ്ങളോട് മാറ്റി താഴെ നിൽക്കാൻ പറഞ്ഞതാണ് സാറ്. ഞങ്ങൾ നല്ല കുട്ടികളാണ്, അതുകൊണ്ട് ഞങ്ങളിവിടെ 6:30 കഴിച്ചൊക്കെ നിന്നിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല, ഭയങ്കര തണുപ്പ്. ഞാൻ ഇത്രയും നേരം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടിയിട്ട് നടക്കേറുന്നവിടെ എനിക്ക് പറ്റില്ല. അയ്യാ തണുത്ത് 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 എൻ്റെ സൗണ്ടൊക്കെ മാറി. ഞാൻ മിക്കവാറും എൻ്റെ മൈക്ക് ഫിറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ എനിക്ക് വ്ലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ മൈക്കിൻ്റെ ആവശ്യം വരാറില്ല എൻ്റെ സൗണ്ട് കാരണം. പക്ഷെ എൻ്റെ സൗണ്ട് മൊത്തം ഇപ്പോൾ പോകുന്നുണ്ട്, മിക്കവാറും ഞാനിപ്പോൾ മൈക്ക് ഫിറ്റ് ചെയ്യും. ആ അവിടെ റോഡ് കാണുന്നത്, അവിടെ റോഡുണ്ട്, മല കാരണം റോഡ്. അത് മനസ്സിലാവുന്നില്ല, ഈ വണ്ടി പോകുന്നതാണ് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവിടെ റോഡാണ് നിൽക്കുന്നത് ബസ് തോന്നുന്നു. അവിടെ ചെറിയ പാർക്കുണ്ട്, അതെൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഇപ്പുറത്തുള്ളത് എൻ്റെ ക്ലാസ്മേറ്റ്സ് തന്നെയാണ് അപ്പുറത്തെ റൂമിലുള്ളത്. ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആവും, മിക്കവാറും പാക്കേജ് ആയിട്ട് എടുക്കുമ്പോൾ ഉണ്ടാവുന്നതാവും. ആ ഞങ്ങൾക്കറിയാം ഇങ്ങനെ കോംപ്ലിമെൻ്ററി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് അല്ല മീൽസ് ഉണ്ട്, മീൽ പ്ലാൻസ് ഉണ്ട്, 4 ടൈപ്പ് അതിൽ ഏതെങ്കിലും ഒന്ന്. മിക്കവാറും അമേരിക്കൻ അല്ലെങ്കിൽ എന്താ പറയുക, ഏതെങ്കിലും കോണ്ടിനെൻ്റൽ അല്ലെങ്കിൽ മിക്കവാറും ന്യൂ അല്ല മോഡേൺ അമേരിക്കൻ മീൽ പ്ലാൻ ആവും. ഇതിൽ രണ്ടിലും ഏതാവും അറിയില്ല, മിക്കവാറും കോണ്ടിനെൻ്റൽ ആവാനാ സാധ്യത. എന്താണെന്നല്ല, മിക്കവാറും അവിടെ താഴെ പോയിട്ടാവും ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് കഴിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, കൈയൊക്കെ കണ്ടില്ലേ ചുണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടതാണ്. കണ്ണെഴുതി വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് മറ്റൊന്നും ചെയ്യാൻ വയ്യ. കാരണം കണ്ണെഴുതിച്ചത് സുമിനെ കൊണ്ടാണ്. സുമി പറയാ, നീ അടങ്ങി ഇരുന്ന് അവിടെ എന്നെ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. കാരണം കൈ കിടന്ന് വിറക്കാണ്. കോട ഇറങ്ങുന്നത് കാണിച്ചു തരാം. കണ്ടാ കറക്റ്റ് ആ സൂര്യൻ്റെ ലൈറ്റ് വളി പ്രകാശം ഇങ്ങനെ തട്ടുമ്പോൾ കോട ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. വാ
അപ്പൊ എന്തായാലും നാളെയും കൂടി ഞങ്ങൾക്ക് വ്യൂക്ക് ആസ്വദിക്കാം. ഇന്നിപ്പോ മോർണിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡ്രാമ, അതുപോലെ സ്പൈസ് ഫാക്ടറി കാണണം. ഇപ്പോഴത്തെ ബാൽക്കണി തുറന്നു തോന്നുന്നു. ആ തുറന്നിട്ടുണ്ട്. ഫിദ, ഫിദ, നിഹാല, എടി ഇങ്ങോട്ട് വാടി ബാൽക്കണിക്ക് വാ. എടി ഇവിടുത്തെ വ്യൂ ഒന്ന് വന്ന് നോക്ക്. എടി കുറച്ച് നേരത്തെ നീക്കണേ. ഞങ്ങളെ ലീഡറും അതുപോലെ തന്നെ ബാക്കി ടീംസൊക്കെ അതിലുള്ളത് സീനിയർസ് എവിടെയാണാവും. അങ്ങനെ എന്തായാലും ഞങ്ങള് ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞില്ലല്ലേ. ഇന്നത്തെ പ്ലാന് സാറ് പറഞ്ഞത് സ്പൈസ് ഫാക്ടറി പോകുന്നുണ്ട്, ചോക്ലേറ്റ് ഫാക്ടറി പോകുന്നുണ്ട്, പിന്നെ കുറച്ച് ഡാം കാണാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് സൂയിസൈഡ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ട്രക്കിംഗ് ആണ്, ഓഫ് റോഡാണ്. ഓഫ് റോഡ് റൈഡിങ്ങിൽ പോകണേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓഫ് റോഡ് ആരുതരെ കൊണ്ടായിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഓഫ് റോഡിന് പോകുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ മെയിനായിട്ട്. പിന്നെ നാളെ 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 വേറെ കുറച്ച് സ്പോട്ട് വേറെ പോകുന്നുണ്ട്. ഇപ്പോൾ സ്പൈസ് ഫാക്ടറി പോയിട്ട് വേറെ എന്തൊക്കെ വീഡിയോസ് എടുക്കാന്. സിസ്റ്റർ ഞങ്ങളെ വാർഡൻ പോയിട്ടുണ്ടായിരുന്നു. സോറി, സിസ്റ്റർ സീനിയേഴ്സിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ സ്പൈസ് ഫാക്ടറിയിൽ എന്തൊക്കെയാണ് എന്നോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല. എന്നാലും മാക്സിമം അവിടെ കാണുന്നൊക്കെ കവർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കാണിച്ചാലോ. എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കുക. അപ്പോൾ ഞാൻ റൂമിൻ്റെ അകത്തോട്ട് പോവുകയാണ്. റൂമിൻ്റെ അകം അത് കാണിച്ചിരുന്നില്ല. ശരി, അവർ കാണിച്ചിരുന്ന എന്നാലും ഞങ്ങൾ അത്ര വൃത്തിയോടൊന്നും ആക്കിയിട്ടിട്ടില്ല. എന്നാലും കാലത്തെ രൂപത്തിൽ ഞങ്ങൾ വൃത്തിയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, മുന്നെപ്പോലെ തന്നെ ഏകദേശം ഞങ്ങൾ റൂമൊക്കെ ഉണ്ട്. ഞങ്ങൾ വല്ലാതൊന്നും പണിയൊന്നും കാട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഞാനിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് കാണിച്ചുതരാം. ഉള്ളിൽ കയറിയപ്പോൾ എന്തൊരു ആശ്വാസം എന്നറിയോ, ഞാൻ മിക്കവാറും ഇതെടുത്തിടും. ഇപ്പൊ തന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ഹോസ്റ്റലിലാണെങ്കിൽ പോലും വീട്ടിലാണെങ്കിൽ പോലും ചെറുതായിട്ടൊന്ന് മഴ പെയ്താൽ മതി. ഞാൻ അപ്പം ഓടി എടുത്തിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കും. എനിക്ക് തണുപ്പ് തീരെ പറ്റില്ല. അപ്പോൾ ഞാൻ മറ്റുള്ള റൂംസിൻ്റെ വ്യൂസ് കാണിച്ചതാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ചെറിയ പാർക്കൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. ഓഫ് റോഡ് ഇങ്ങനെയുള്ള ജീപ്പാണത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കളിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒരു കുറച്ച് വീടും കാര്യങ്ങളും ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം ഇത്രയേ ഉള്ളൂ ഇവിടെ കാര്യത്തിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെ റൂമിൽ മറ്റേ രണ്ട് റൂമിലും ഇവിടെ ഈ സൈഡ് മാത്രമേ കുറച്ചൊരു ഇതായിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താണാവും? ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കാണാം. സാറ് താഴെ അവിടെ പോയി എന്തൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. സാറെ ഞാൻ കാണിച്ചെന്നില്ലേ. ഇവിടെയാണ് ഞങ്ങൾ ആ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്ന സ്ഥലം. ഇതാണ് ഞങ്ങളെ റൂമിൽ പുറത്ത് കാണിച്ചു തന്ന വ്യൂ ഉള്ള സ്ഥലം. അടിപൊളി വ്യൂ ആണ് ഇവിടെ. കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇതിന് മുകളിലാണ് ഞങ്ങളെ റൂം. അന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും കോടയൊന്നും പോയിട്ടില്ല. ഫുള്ള് മണ്ണായിട്ട് തന്നെ നിൽക്കുകയാണ്. പൊളി സീനിയേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദിത്യം അസ്മും ഒക്കെ എത്തി. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്താണാവും ഇതെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കടലൊന്നും പോവാൻ തോന്നുന്നില്ല. അടി അടിപൊളി വ്യൂ ആണ്. അപ്പനി ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണാവും? ബൊഫേ ടൈപ്പ് ആണാവും അതോ ടേബിൾ ഹോട്ടലാണാവും? നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് വന്നതിന് ശേഷം കാണാം. ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടാണ്. സീനിയേഴ്സ് അവിടെ എടുക്കുന്നുണ്ട്. ഇവിടെ കൃഷ്ണേജിന്റെ ഫോട്ടോ ഇവിടെ ആദ്യത്തെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നീ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ആണെന്ന് ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. സെർവ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ ആ സൈഡിൽ നിന്നും നോക്കിയപ്പോ ഇതിപ്പോഴാണ് ഞാൻ ഈ മലയാണ്.
തീപ്പൊളി വൈകുന്നേരം രാത്രി ഇരുട്ടായാണ് മലകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എടാ ആദിത്യ, അവിടെ റോഡുണ്ട്. ഞാനിതാ അങ്ങനെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതിന്റെ വഴിക്കുണ്ട് ട്രക്ക് പോണുണ്ടപ്പോഴും അറിഞ്ഞ അവിടെ റോഡല്ലേ. ആ മലതല്ലേ കണ്ണു തുറന്നപ്പോ ഞാൻ കണ്ടീന്ന്. നീ നല്ല രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ അതിന്. എന്നാലും ഒരുത്തി എന്റെ ഫോൺ, ഞാനൊന്ന് ഉറങ്ങി വരുവേ. അന്നേരം ആ ചെന്തു ഇവിടെ എത്തിയിട്ടില്ല. ഓള് വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് എന്റെ ഫോൺ ഇട്ട ആദ്യം വന്നിട്ട് അല്ലീന അല്ല ഫോണോടെ ഫോൺ മേടിച്ചോണ്ടേ. പിന്നെ എന്നോട് പാസ്വേഡ് എന്താ എട്ട് എട്ട് അത് ഫിംഗർ വെക്കാൻ പറയും, ഫിംഗർ വെക്കും. എന്റെ രക്ഷം എന്നെ വന്ന് വിളിക്കല്ലേ പാസ്വേഡ് ഇതാന്ന് പറഞ്ഞു. എന്നെ രക്ഷം നോക്കുമ്പോഴല്ലേ ഞാൻ കണ്ടത് അവളെ എന്താ ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ കിടന്നു ഉറങ്ങുന്ന വീഡിയോ, അയ്യോ ഞാനൊക്കെ കിടന്നു ഉറങ്ങുന്ന പറ്റ ബോറ് കോലത്തിലാണ്. അച്ചുസിനി അച്ചുനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവണ മല കണ്ടതിന് ശേഷം അച്ചു ഫുൾ ഫോട്ടോഗ്രാഫി ആയിരുന്നു ഒന്ന്. അപ്പൊ ഞാൻ അച്ചു ഫോട്ടോ എടുത്തോടെ. ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്ത് പക്ഷെ കാണാം. അപ്പൊ ഗൈസ് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഞങ്ങളിപ്പോ എടുക്കാൻ പോകുന്നത് പൈൻ ഫോറസ്റ്റിലോട്ട് പോവാണ്. ബസ് ഇവിടെ ഉണ്ട്, ബസ് കയറാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്റെ അഭിപ്രായത്തിൽ ഇഡിയും ഇതൊക്കെ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഭൂരി ഭയങ്കര ആവറേജ് ചെയ്യുന്നു, എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ പൊതുവെ ഞാൻ ഭൂരി ഫാനല്ല. പിന്നെ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ സ്ഥലത്തിന്. മൂന്നാർ എന്ന് പറയുന്നത് തന്നെ മൂന്നാറുള്ളതുകൊണ്ടാണ് മൂന്നാർ എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ 2000 something ഫീറ്റ് എബോ സീ ലെവലിന്റെ എബോ ആയിട്ടാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ ഗൈസ് ഞങ്ങൾ കുറച്ച് ബസ്സിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് നമുക്ക് പൈൻ ഫോറസ്റ്റിലോട്ട് പോവാം. അപ്പൊ ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വിസിറ്റിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ നിന്ന് ഫുള്ളും കുറെ ഡാമും അതുപോലെ തന്നെ കുറച്ച് സൂയിസൈഡ് പോയിന്റ് അങ്ങനെയൊക്കെ കാണാനുള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ വീഡിയോസ് കുറേ പാർട്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇറക്കാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. കാരണം അത്രത്തോളം വീഡിയോസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ, നമുക്കിനി പൈൻ ഫോറസ്റ്റ് പോയതിന് ശേഷം ബാക്കി കാണാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ പൈൻ ഫോറസ്റ്റിൽ ഇവിടെ എത്തിയിട്ടുണ്ട്, സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ബസ് ഇറങ്ങി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ബാക്കിലുണ്ട് ഫ്രണ്ട്സുണ്ട് ആൾക്കാർ. റമീസ ഞാനും ഉണ്ട്, എന്റെ ഫ്ലക്സ് ഒന്നുമില്ല. അല്ല അഞ്ചല്ലേ പോന്നപ്പ. അപ്പൊ ഇതാ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കണ. ഇതാ ഗ്യാങ്ങൊക്കെ ആ പോന്ന് വിളിക്കാം. എന്റെ ഫോൺ ഞാൻ നൈസായിട്ട് മാറ്റി. ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത് ഐഫോണിലല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സാംസങ് M30 M31 പോളി സാധനമാണ്. ഞാൻ 30S ചോദിച്ചത്, പക്ഷെ 31 കിട്ടിയത് ഫോട്ടോ എടുക്കാൻ മാത്രം. അപ്പൊ ഇതാ ഞങ്ങളിപ്പോ പൈൻ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ കാണുന്നത്. റമീസ ഒന്നുമില്ല. ഇതാണ് പൈൻ ഫോറസ്റ്റ്. സേവ് ചെയ്തിട്ട് അതുപോലെ വെഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഫുള്ളും അല്ലേ മരങ്ങൾ മാത്രം. എടി പാത്തു ഒരു ഡൗട്ട്, പൈൻ ഫോറസ്റ്റിൽ നിന്ന് എന്തുകൊണ്ട് അതിന് വിളിക്കണ്? ഇങ്ങനെ വരുന്നുണ്ട് മഴ. ദാ അനക്ക് പറ്റിയ സ്ഥലം അത് മൊത്തപ്പെടെ മൊത്തം തൈലാണ്. പൈൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നതിന്റെ ആൻസർ എനിക്ക് സത്യം പറഞ്ഞാ അറിഞ്ഞുകൂടാ. സാറോട് ചോദിക്കണം എന്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ വ്ലോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഞങ്ങള് ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങള് ഫോട്ടോ എടുക്കട്ടെ, എന്നിട്ട് ഞമ്മള് പോണ നേരത്തെ നിങ്ങളെ പ്രത്യേകിച്ച് നിങ്ങളും കണ്ടില്ലേ അപ്പുറത്ത് കാണിക്കല്ല. ഇതന്നെ ഇവിടെ കാണാനുള്ളൂ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളു. കുറെ മരത്തിന്റെ ഇടയിലൊക്കെ നിന്നല്ല, പക്ഷെ നല്ല വ്യൂ ആട്ടാ. എന്താ അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണുന്നത്.
എവിടെ നോക്കിയാലും ഫുൾ പച്ചപ്പ് ഹരിതം. അപ്പം അങ്ങനെ പറയാം, അതാണ് ഈ എന്താ പറയാ ഇടുക്കി നമ്മുടെ മൂന്നാറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ എവിടെ നോക്കിയാലും പച്ചപ്പും ഹരിതാപ്പും ഒക്കെയാണ്. പക്ഷെ ഇത് കുറെ ഡീഫോറസ്റ്റേഷനും അത് കാരണം നമ്മുടെ മനുഷ്യന്റെ ആ കാരണം തന്നെ ഇതൊക്കെ കുറെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം നമ്മള് പ്ലാസ്റ്റിക്കിന്റെ അളവൊക്കെ കുറക്ക യൂസിങ്. ഗൈസ് ഞങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്യട്ടെ. അപ്പൊ ഗൈസ് ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞു, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. കൊറേ മരങ്ങൾ അല്ല ബി ഇവിടെ വെറുതെ നമ്മൾ അത്രേ ഉള്ളൂ, വെറുതെ വേറൊന്നുമില്ല. നമ്മളപ്പോ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. ഇപ്പൊ ഒരു എല്ലാരും കൂടി കൂടിയിട്ടൊരു ജിയോ ടാഗ് വെച്ചൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. എന്തിനാന്ന് വെച്ചാല് ഞങ്ങൾ പ്രൊജക്ടിന് ആവശ്യം ഉണ്ടാകും. ഗൈസ് അത്ര ഉള്ളൂ, ഇനി ബസ് കയറിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം.